ഫൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച പാലക്കാട്ടെ ഗൗരിലക്ഷ്മിക്കായി കൈകോർത്ത് സ്വകാര്യ ബസ്സുകൾ. പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന 40 ബസ്സുകളുടെ ഇന്നത്തെ വരുമാനം ഗൗരിയുടെ ചികിത്സയ്ക്കായി നൽകും. ഇനിയും 11 കോടി രൂപയാണ് കണ്ടെത്തേണ്ടത്. പാലക്കാട് നിന്നും മുഹമ്മദ് ഇമ്രാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. എസ് എം എ രോഗം ബാധിച്ച ഷൊർണൂർ സ്വദേശിയായ ഗൗരിലക്ഷ്മിയുടെ വാർത്ത ഒരാഴ്ച മുമ്പാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടത്. ഈ ഒരാഴ്ച കൊണ്ട് 5 കോടിയോളം രൂപ ഗൗരിലക്ഷ്മിയുടെ കുടുംബത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തി. 16 കോടി രൂപയാണ് ഗൗരിലക്ഷ്മിയുടെ മരുന്നിന് വേണ്ടി വരുന്നത്. ഈ തുക കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളും കൈകോർക്കുകയാണ്. അവർ ഇന്ന് ഓടുന്ന സർവീസിലൂടെ ലഭിക്കുന്ന പണം മുഴുവൻ നൽകുന്നത് ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്കായിട്ടാണ് ഇപ്പോൾ ബസ് ഉടമകൾ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്? അല്ല, എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് ആ കുഞ്ഞുമോളുടെ ഒരു കാര്യം. അപ്പോൾ എന്തെങ്കിലും ബസ് ഓണേഴ്സ് എന്നുള്ള രീതിയിൽ പ്രസ്ഥാനത്തിൽ നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ 1-2 ഓപ്പറേറ്റേഴ്സ് കോഴിക്കോട് പാലക്കാട് ചെയ്യുന്നവർ അന്നത്തെ ഒരു ദിവസത്തെ കളക്ഷൻ എന്നാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ എല്ലാ ബസ് ഓണേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായി തന്നെ അത് എടുക്കുകയും എല്ലാവരും കൂടെ കൂടിയുള്ള ഒരു സംരംഭമായി മാറ്റുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോഴിക്കോട് പാലക്കാട് ഓടുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളുടെയും ഇന്നത്തെ ഒരു വരുമാനം ആ കുട്ടിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. എത്ര ബസ്സുകളാണ് ഓടുന്നത്? ഏകദേശം 40 ബസ്സുകളുണ്ടാവും ഇന്നത്തെ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മാത്രം 40 ബസ്സുകൾ ഓടുന്നുണ്ടാവും. മറ്റ് റോഡ് റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകളും സമാന രീതിയിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നറിഞ്ഞു. ആ, ഒരു ഏറ്റവും വലിയൊരു സന്തോഷം അതായിരുന്നു. കാരണം ഇന്ന് നമ്മളൊരു ഇങ്ങനത്തെ ഒരു ഡ്രൈവ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സംസാരിച്ചപ്പോൾ മഞ്ചേരി കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ്സുകളെല്ലാവരും അവരൊരു സഹായം, അവർ തിങ്കളാഴ്ച ഇങ്ങനൊരു ഡ്രൈവായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു നല്ല സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല പോസിറ്റീവ് കാര്യമാണ്. ഇത് കണ്ടിട്ട് ഇനിയും ബാക്കിയുള്ള എല്ലാ റൂട്ടിലെ ആളുകളും മാക്സിമം കേരളം മൊത്തം ഗൗരിലക്ഷ്മിക്കായിട്ട് നിന്നിട്ട് മാക്സിമം പെട്ടെന്ന് ഗൗരിലക്ഷ്മിക്ക് വേണ്ട എമൗണ്ട് കളക്ട് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകൂടി ചെയ്യുകയാണ് ഈ അവസരത്തിൽ. ഏതായാലും ഇനി 15 ദിവസമാണ് ഗൗരിലക്ഷ്മിയുടെ മരുന്നിനായി ഓർഡർ ചെയ്യാനായിട്ട് ഉള്ളത്. അടുത്ത മാസം 2-ാം തീയതി ഗൗരിയുടെ പിറന്നാളാണ്. ഈ പിറന്നാളിന് മുന്നേ തന്നെ ചികിത്സ നടത്തിയെങ്കിൽ മാത്രമേ ഗൗരിലക്ഷ്മിക്ക് പിച്ച വെച്ച് നടക്കാൻ ആവുകയുള്ളൂ. ഏതായാലും കരുണ പറ്റാത്ത മനുഷ്യരുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലിജുവും കുടുംബവുമുള്ളത്. പാലക്കാട് നിന്നും ഷിജു അലക്സിനൊപ്പം മുഹമ്മദ് ഇമ്രാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.